Hi friends, welcome to our channel. In this video, or a bottle art. Vishu kelle varan ponadu. Appo nammal Vishu special aayittu or bottle art aanu cheyyanathu. Appo kanikonnum kunju kannan okke bottle cheyidedukkunnundu. Adinu vendittu moonu coat koduthittu njan idu dry aakkan vechittundu ṭo. Appo bottle edukkumbo korchu parana type edu bottle vaanengil edukka ṭo. Appo njan seasonde bottle aavumbo nalla bhangi undavum cheyida workine nalla oru look undavum kaanu. Appo ide nammal adilottu kannane varache eduthittundu. അപ്പോൾ ഒരു എംബോസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്ലേ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന ഇതുപോലത്തെ ആക്രി സാധനങ്ങൾ പൊറുക്കിയിട്ടാണ് ടൂളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പല സൈസിലുള്ള ക്യാപ്പ് വേണം പിന്നെ ഒരു കത്തി പിന്നെ ഒരു പേനയുടെ ആ പേനയുടെ എല്ലാ പാർട്ടും നമുക്ക് വേണം കേട്ടോ അത്യാവശ്യമാണ് അതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു വർക്ക് നല്ല ഭംഗിയോടെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ ആദ്യം തന്നെ ക്ലേ ഇതുപോലെ റോൾ ചെയ്തിട്ട് നമ്മൾ വേണ്ടുന്ന സൈസിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ഒരു കണ്ണൻ്റെ മെഷർമെൻറ്റൊക്കെ ആ ഒരു ബോട്ടിൽ വരച്ചെടുത്ത കാരണം നമ്മൾ ആ ഒരു സൈസിന് അനുസരിച്ചാണ് വർക്കൊക്കെ ചെയ്തെടുക്കണേ എന്നാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇത് നമ്മൾ ലീഫ് ലെയറിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് അതിൽ എന്താ പറയുക ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ് സ്റ്റോൺ എഫക്റ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ ചെയ്തത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാപ്പ് അതുപോലത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് നെറ്റിച്ചുട്ടിയാണ് ഈ കണ്ണൻ്റെ വരച്ച ലുക്കിലും കാര്യത്തിലൊക്കെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതൊരു ആർട്ടിനോട് സാമ്യമുണ്ട് താജൂർ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ അടുത്തൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്ക് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് എന്തൊക്കെയോ ബിസി ആയി പോയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അതുപോലെ എന്തെങ്കിലും ബോട്ടിൽ ആർട്ട് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് അപ്പോൾ താജൂർ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ടൈപ്പുള്ള പിക്ചേഴ്സൊക്കെ കിട്ടും പക്ഷേ ഇതിൽ ഒരു സാധാരണ പെയിൻറ്റിങ്ങിൽ നിന്ന് ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഷെയ്ഡിങ്സൊക്കെ കുറവായിരിക്കും ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് ആയിരിക്കും കൂടുതലായിട്ടും കാണുക പിന്നെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ വ്യത്യാസമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെയല്ല താജൂർ പെയിൻറ്റിങ്ങൾ ഒറിജിനലായിട്ട് യൂസ് ചെയ്യണത് പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന അതായത് ഒരു ഓർണമെൻറ്റ്സിൻ്റെ എഫക്റ്റ് കൊടുക്കുന്ന രീതിയിൽ അവർ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റോണാണ് യൂസ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോൺ പോലെയൊക്കെ ചെയ്തെടുക്കണില്ലേ അതൊക്കെ അവർ സ്റ്റോൺ ഒറിജിനൽ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആ സ്റ്റോണൊക്കെ വാങ്ങി ഒരുപാട് പൈസ കളയണേക്കായും ക്ലേ വെച്ചിട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ചെയ്യണത് പിന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ക്ലാസ്സിലാണെങ്കിൽ ഇതുപോലെ ക്ലേ വെച്ചിട്ടല്ല പഠിപ്പിച്ചു തന്നത് 3D ഔട്ട്ലൈനറില്ലേ അത് വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൽ അത് ഡ്രൈ ആവുന്നതിന് മുമ്പേ സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അപ്പോൾ എനിക്ക് അതിനേക്കാളും ക്ലേ വെച്ച് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയത് കാരണമാണ് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ മൊത്തം ക്ലേ വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റോണൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നേ ഇതുപോലൊക്കെ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെയിലത്തൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറച്ച് നല്ല വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ വെക്കുമ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ ഒരു എഫക്റ്റൊക്കെ ഇങ്ങനെ പ്രകാശമൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കും അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതില്ലാത്തവരുണ്ടാവുമല്ലോ ഈ സ്റ്റോണൊക്കെ ഇല്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയും ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കുറേ പേര് എൻ്റെ ഇങ്ങനെയുള്ള ഹെവി വർക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ ഒരു പാർട്ടൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇനി നമ്മൾ മൈപ്പീലിയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മെഷർമെൻറ്റൊക്കെ അതിൽ തന്നെ ഉള്ള കാരണം നമുക്ക് ആ ഒരു ഷേപ്പിൽ അതങ്ങ് ചെയ്തെടുത്താൽ മതി കുറച്ച് എംബോസ് ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ മൈപ്പീലിൻ്റെ ഇതിൽ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ വരഞ്ഞു കൊടുക്കണം നടുക്കൊരു വലിയൊരു റൗണ്ടിൽ ഒരു അടയാളം കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ വരഞ്ഞെടുക്കണം അത്രേ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ചെയ്ത പോലെയൊക്കെ തന്നെയാണ് ചെയ്യണത് പിന്നെ ഇങ്ങനെ ഒക്കെ ഒരു വർക്ക് ചെയ്യുമ്പോണ്ടല്ലോ നല്ലോണം ക്ഷമ വേണം പതുക്കെ ചെയ്യണം പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എനിക്ക് ട്രൈ പിക്ക് അയച്ചതിൻ്റെയെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ട് അയക്കരുത് കേട്ടോ സമയമെടുത്ത് പതുക്കെ ചെയ്താൽ മതി വിഷുവിന് ഇനിയും കുറേ ദിവസങ്ങളുണ്ട് പിന്നെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമല്ല കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തത് ഇതിന് പിന്നിൽ വേറെയും രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ
ക്ലേ വെച്ചിട്ടുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈനൊക്കെ അല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കൈയൊക്കെ തട്ടി അത് എന്താ പറയുക ആകെ കൊളമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് ക്ലേ മാത്രം എടുത്തിട്ട് ചെയ്യുക, ഒരുപാട് മിക്സ് ചെയ്ത് വെക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടു. വേഗം ഡ്രൈ ആവുന്നതിന് മുന്നേ നമുക്ക് കൊടുക്കാനുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കുക. പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പൗഡറും വെള്ളമൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു വർക്ക് ചെയ്യാൻ എനിക്ക് 20 രൂപയുടെ ക്ലേയിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം അത്ര പോലും വേണ്ടി വന്നിട്ടില്ല, അത്രേ യൂസ് ആവണുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് എംബോസ് ചെയ്ത് നിർത്തണില്ല, കുറച്ച് എന്താ പറയുക ആ ഒരു രീതിയിൽ. ഇപ്പോൾ ക്ലേ വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആ ഒരു ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് കണിക്കൊന്നയാണ് ചെയ്തെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വള്ളി താഴോട്ട് കിടക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണിക്കൊന്ന വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 4 പെറ്റൽസ് കിട്ടണുള്ളൂ, 5 പെറ്റൽസ് വേണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് പേപ്പറിൽ കണിക്കൊന്നയുടെ ഷേപ്പ് വരച്ചിട്ട് അത് എടുക്കുക. എന്നിട്ട് അത് ക്ലേയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു അച്ച് പോലെ കിട്ടുമല്ലോ. എന്നിട്ട് അത് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ ഒരു 2 രീതിയല്ല യൂസ് ചെയ്യണേ, എൻ്റെ കയ്യിൽ 5 പെറ്റൽസ് ഉള്ള ഇതുപോലത്തെ ഒരു മോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കണിക്കൊന്നയുടെ ഫ്ലവറൊക്കെ ചെയ്തെടുക്കണത് കേട്ടോ. ഫ്ലവറൊക്കെ ക്ലേ മിക്സ് ചെയ്ത പാടെ നമ്മളിങ്ങനെ അച്ച് വെച്ച് ചെയ്തെടുത്തിട്ട് പകുതി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പിലൊക്കെ ആക്കാൻ പറ്റും. പിന്നെ കണിക്കൊന്നയുടെ ഒരു ഇതിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വള്ളിയൊക്കെ ഉണ്ടാവും. ആ കണിക്കൊന്ന ഫ്ലവർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വള്ളികൾ ഉണ്ടാക്കിയെടുക്കണം, അത് പൂവിലോട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് എളുപ്പമാണ്, ആ ഒരു വള്ളി തൂങ്ങിക്കിടക്കുമ്പോഴാണ് ശരിക്കുമുള്ള കണിക്കൊന്നയുടെ ഒരു എഫക്റ്റ് വരിക. അപ്പോൾ ഇതുപോലെ ആ ഒരു വള്ളിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലുതും ചെറുതും അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ ദിവസമായി ഇങ്ങനെ ഒരു കുഞ്ഞിക്കണ്ണന് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അന്നൊക്കെ കൃഷ്ണന് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് കണിക്കുന്നതും കൂടി ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയത് കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു വർക്കാണ്. കണിക്കൊന്നയുടെ ആണെങ്കിൽ തന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ കൊല കൊലയായിട്ട് താഴോട്ട് തൂങ്ങിക്കിടക്കില്ല ചെയ്യുക. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും വലുത് ചെറുത് കുഞ്ഞത് അങ്ങനെയുള്ള ഒരു ലെവലിലാണ് ഇതിൻ്റെ ഫ്ലവറും മുട്ടകളൊക്കെ വരിക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴോട്ട് വരുംതോറും ചെറുതാക്കിയിട്ട് താഴെ കുറച്ച് മുട്ടകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു കൊല പൂവാണ് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കണേ. ഇനി ഇതിൻ്റെ 2 സൈഡിലായിട്ട് കുറച്ചും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കണില്ല, അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഓർണമെൻസിൽ ആദ്യം മെറ്റാലിക് ബ്രോൺസ് കൊടുത്തിട്ടുണ്ട്. കണിക്കൊന്ന കണ്ടോ, നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു കമ്പിൽ ക്ലേ വെച്ച് ഇതുപോലെ കവർ ചെയ്തിട്ടാണ് മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ കണിക്കൊന്ന ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. എളുപ്പമാണ്. ഇനി ഇത് നമ്മൾ ഒരു കോട്ടാണ് മെറ്റാലിക് ബ്രോൺസ് കൊടുത്തേക്കുന്നത്. ഇനി അതിൽ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒരു കോട്ടും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ 2 കോട്ടൊക്കെ നമ്മൾ മെറ്റാലിക് കളർ ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യണതായിരിക്കും. മെറ്റാലിക് ബ്രോൺസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഫസ്റ്റ് കോട്ടായിട്ട് കൊടുത്തിട്ട് മെറ്റാലിക് ഗോൾഡ് കൊടുത്താൽ നല്ലൊരു ലുക്ക് ഉണ്ടാവും കാണാൻ. ഒരു എന്താ പറയുക ആൻറ്റിക്ക് ലുക്ക് ഉണ്ടാവും. ഇനി ഓർണമെൻസിൻ്റെ ഉള്ളിലെ സ്റ്റോണിനൊക്കെയാണ് നമ്മൾ സ്റ്റോണായിട്ട് ചെയ്തെടുത്ത ഭാഗത്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്തേക്കുന്നതൊക്കെ മെറ്റാലിക് കളേഴ്സാണ് കേട്ടോ. മെറ്റാലിക് കളേഴ്സ് റെഡ്, എന്താ പറയുക ലൈറ്റ് ഗ്രീന്, ബ്ലാക്ക് അങ്ങനെയുള്ള കളേഴ്സാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, സാധാ കളർ വെച്ചിട്ടും ചെയ്യാം. ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യുക, അവിടെ എവിടെയൊന്നും എന്താ പറയുക ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ പരക്കാത്ത രീതിയിൽ ചെയ്യണം. നല്ല വൃത്തിക്ക് സ്റ്റോണ് പോലെ തോന്നിക്കണം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. ശരിക്കും ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല മെനക്കെടാണ്. എന്തെന്ന് വെച്ചാൽ പതുക്കം പതുക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 1-2 കോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോണിനൊക്കെ മെറ്റാലിക് കളേഴ്സ്. പിന്നെ ഒരു ലൈറ്റ് റോസ് വെച്ചിട്ടാണ് ആ ഒരു ഈ ഒരു ഭാഗത്ത് ഉള്ള ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കുഞ്ചലങ്ങൾക്കൊക്കെ കൊടുത്തിരിക്കണേ. അതിൽ 2 എണ്ണത്തിന് ഈ ഒരു റോസ് കളറും 1 എണ്ണത്തിന് വൈറ്റ് കളറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ അക്രിലിക് കളേഴ്സ് വെച്ചിട്ടും ചെയ്യാമെന്നുള്ളത്. പക്ഷേ നീറ്റായിട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ അതിൽ എഫക്റ്റൊക്കെ കൊടുത്ത കാരണം പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഈ ഒരു കുഞ്ഞിക്കണ്ണൻ്റെ പിക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വായിക്കിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഒക്കെ ആയിട്ട് കമൻറ്റ് ടാബിൽ പോസ്റ്റ് ചെയ്യുക, അല്ലാത്തവർ ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ.
മൈപ്പയിലേക്ക് ആദ്യം ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ആ കണ്ണ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ സ്കൈ ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുക. ഇതുപോലെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് വെച്ചിട്ട് കുറച്ച് ഡാർക്ക് ആക്കണം. ഇപ്പോൾ പേൾ കളർ യൂസ് ചെയ്യണ കാരണം ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. പിന്നെ അക്രൈലിക് കളർ വെച്ചിട്ട് ആദ്യം ഒരു കോട്ട് മൈപ്പീലിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് കൊടുത്തിട്ട് പിന്നെ പേൾ കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും മൈപ്പീലിൽ ചെയ്യണുള്ളൂ. അത് നിങ്ങൾ അക്രൈലിക് കളേഴ്സ് വെച്ചിട്ട് ചെയ്താലും മതി. ഓർണമെൻറ്റ്സിൽ മൊത്തം നമ്മളിപ്പോൾ പെയിൻറ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കണിക്കൊന്നയ്ക്ക് പെയിൻറ് അപ്ലൈ ചെയ്യണം. അപ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണിക്കൊന്നേൻ്റെ കളറ് കറക്റ്റ് ഒരു മഞ്ഞ ഷെയ്ഡല്ല വരുന്നത്, ഒരു ലെമണലോ ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീനും ലെമണലോ കളറും കൂടിയാണ്. അപ്പോൾ കണിക്കൊന്നയ്ക്ക് അത് മാത്രമായിട്ട് കൊടുക്കുക. ലീഫിന് കൊടുക്കുമ്പോൾ ലെമൺ യെല്ലോവും അതുപോലെ ഗ്രീനും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മുട്ട് വരുന്നതിൻ്റെ ആ ഒരു തറ്റ ഭാഗത്ത് മാത്രം നമ്മൾ ആ ഒരു ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ നാരിലൊക്കെ ഉണ്ടല്ലോ ലൈറ്റ് കിളിപ്പച്ച കളറ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അത് കണിക്കുന്നതിൻ്റെ പൂവൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, അതൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡൊക്കെയാണ് വരുന്നത്. തണ്ടിനൊക്കെ കുറച്ച് ഡാർക്ക് കൊടുത്തിട്ട് അതിനൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവണുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുമില്ല. അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഫേസിലാണ് കളർ കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ണൊക്കെ നമ്മൾ ആദ്യം തന്നെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഫേസിൽ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഡാർക്ക് റോസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം ഔട്ട്ലൈനൊക്കെ ഒന്ന് കൊടുക്കുക, കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ചെറിയൊരു ഷെയ്ഡിംഗ് ആണ്, വലിയ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനൊന്നുമില്ല. ഫേസിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ലൈറ്റ് റോസ്, എത്രത്തോളം ലൈറ്റാക്കാൻ പറ്റുമോ അതുപോലത്തെ ഒരു റോസ് കളറ് കൊടുക്കുക. ഇനി ആ പൊട്ടിന് റെഡ് കളറ് കൊടുത്തിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കണം. പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്കും റെഡും ഒരുപോലെ എടുത്ത് മിക്സ് ചെയ്താൽ ഈ ഒരു കളർ കിട്ടും. അത് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക. എന്നിട്ട് റെഡ് വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഒരു കളറ് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ വൈറ്റ് വെച്ചിട്ട് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരല്പം വൈറ്റ് എടുക്കാൻ പാടുള്ളൂ. ഇതേതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗത്തൊന്ന് ലൈറ്റായിട്ട് കിട്ടും. ലാസ്റ്റ് ഒന്നും കൂടി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കളർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുത്താൽ മതി. പിന്നെ കണ്ണിൻ്റെ ഇവിടെ നമ്മൾ ആ ഫേസിന് കൊടുത്ത ലൈറ്റ് റോസിനേക്കാളും കുറച്ച് അല്പം കൂടുതൽ ആയിട്ടുള്ളൊരു റോസ് എടുത്തിട്ട് ഒന്ന് പിരികത്തിൻ്റെ താഴെയും കണ്ണിൻ്റെ ആ താഴെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഒരു വര പോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. അതുപോലെ നമ്മൾ നേരത്തെ ഔട്ട്ലൈൻ വരച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു കളർ വെച്ചിട്ട് തന്നെ ഒന്ന് ഒരു ലെയർ കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ. പിന്നെ ഈ ചെവിയുടെ അവിടെ കണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ തന്നെ ഇതിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കാനുള്ളതുള്ളൂ. ഇനി ചില ഓർണമെൻറ്റ്സിൽ മുത്ത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് വെച്ചിട്ട് നമ്മളിതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഡോട്ടായിട്ട്, അധികം വിട്ടിട്ടും അല്ല അധികം അടുപ്പിച്ചിട്ടും അല്ലാതെ കുറച്ച് ഭംഗിയിൽ ഇട്ട് കൊടുക്കണം. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഒരു ഔട്ട്ലൈൻ കൊടുത്തില്ല ഡാർക്ക് റോസ് വെച്ചിട്ട്, അത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് എല്ലായിടത്തും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അത് അതേതുപോലെ അപ്പോഴാണ് ഒന്ന് എടുത്ത് കാണിക്കുകയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷായി. ഈ ഒരു ചാര കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്ത കാരണം ഉണ്ടല്ലോ, ആ ഒരു മുടിയുടെ ഈ ഇടത്ത ഭാഗത്തെ മുടിയുടെ ഇത് വരുന്നുള്ളൂ. ആ ഒരു ഭാഗം കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തിൻ ലെയറായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ ഫ്ലവർ ഓർണമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേ ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞില്ല, ഒന്നും തന്നെ ഇതെൻ്റെ മോനാണ്. അവൻ 8 മാസം ഉള്ളപ്പോൾ മുട്ടയടിക്കാൻ വേണ്ടി തിരുപ്പതി പോയപ്പോൾ അവിടെ നിന്ന് ഇവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ എഡിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതുപോലെ ഒരു കൃഷ്ണനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സൈഡിൽ കാണുന്ന ബോട്ടിൽ അത് ശരത്താട്ടം ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 കാരണങ്ങളും പിന്നെ ഓൺലൈൻ ക്ലാസ്സും എല്ലാം കൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ശരത്താട്ടൻ്റെ ഇൻസ്റ്റാ ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരുപാട് നല്ല നല്ല വർക്കുകളുണ്ട്. ഞാൻ ഇത്രത്തോളം പെയിൻറ്റിങ്ങിൽ ശ്രദ്ധിക്കുന്നതൊക്കെ ഈ ഏട്ടൻ എനിക്ക് നന്നായി പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്ന് ഫോളോ ചെയ്ത് വർക്കുകളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ
നമ്മുടെ വർക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ലൊരു വർക്കായിട്ട് തോന്നുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ട്രൈ പിക്ക് അയച്ചുതരിക. പിന്നെ കുറച്ച് ലെങ്തായി പോയി എന്നറിയാം, അത് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. എല്ലാവരും ചെയ്യണവരുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയും വിഷു സ്പെഷ്യൽ ചെയ്യണമെന്നുണ്ട്, ഒരു കണിയൊക്കെ ഒരുക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.